സഹനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞത് തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റാം. ഞാൻ അത്ഭുതപ്പെടുക, തൗഹീദിന്റെ വിഷയം തെറ്റുപറ്റുന്ന പോലെ ഇമാമാവിലോ? സാധാരണ എല്ലാ വല്ലാതെ അത്ഭുതപ്പെടാൻ സമയമല്ല, വേഗം ചോദിക്കും. എല്ലാ ആൾക്കാരും മുസ്ലിം ആവണമെങ്കിൽ തൗഹീദ് സ്വീകരിക്കണം. അതുകൊണ്ട് എന്റെ ചോദ്യം, ഇവിടെ തവസ്സുൽ ശിർക്കാണെന്നും അതുപോലെ ഈ ബർക്കത്തിന് വേണ്ടി കബറിന്റെ അടുത്ത് നോക്കി ശിർക്കാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഈ വിഷയങ്ങൾ ഈ ഒരുപാട് മുസ്ലിങ്ങൾ നിങ്ങൾ തന്നെ ഇമാമാക്കിയതും പിന്നെ മുസ്ലിം പണ്ഡിതന്മാർ മൊത്തം ഇമാമായി പറഞ്ഞതും ആയ ആൾക്കാർ അത് നല്ലതാണെന്ന് വരെ പറഞ്ഞതും കാണുന്നു. നബി ഇമാമൊക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഉത്ബീന്റെ കഥ കള്ളക്കഥ എന്ന് പറഞ്ഞ് വമിൻ അഹ്സനിമായ പോലും അവിടെ പറയുന്നതിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വയത്തവസ്സലു ബിഹി ഫി ഹഖ് നഫ്സിഹി എന്നാണ് നബി ഇമാം അവിടെ പറയുന്നത്. അതുപോലെ ലോകത്ത് ധാരാളം ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് തവസ്സുൽ ശിർക്കാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇമാമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇമാമാക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ? നമ്മൾ ഒരാളെ മുസ്ലിം ആണെന്ന് പറയണമെങ്കിൽ അയാൾ തൗഹീദിൽ ഉള്ള ആളായിരിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ഒന്നും പറയണ്ട, ഇമാമാണെന്ന് പറയൽ പിന്നെയല്ലേ? അപ്പൊ നിങ്ങൾ പറയുന്ന ഇമാമിങ്ങൾക്ക് തൗഹീദിൽ തന്നെ തെറ്റുപറ്റാം, അത് വൈരുദ്ധ്യമാണ്. തൗഹീദിൽ തെറ്റുപറ്റിയവർ ഇമാമല്ല, മുസ്ലിം അല്ല. നിങ്ങൾ ചോദ്യം മനസ്സിലായി. നേരത്തെ സൂചിപ്പിച്ച ഇമാമീങ്ങളാരും മഅസൂമീങ്ങളല്ല എന്ന പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് വളരെ കൃത്യമായി അവിടെ തന്നെ സക്കരിയ സുലാഹി വിശദീകരിച്ചു. പിന്നെയുള്ളത് ഈ ഇമാമീങ്ങൾക്ക് തൗഹീദിന് വിഷയത്തിൽ തെറ്റുപറ്റുമോ എന്നാണ്. നേരത്തെ ഉള്ള മറുപടിയിൽ തന്നെ സൂചിപ്പിച്ചതാണ്, അത് ഉദ്ധരിച്ച ഇബ്നു കസീർ റഹിമഹുല്ലയോ ഇനി അത് തെളിവാക്കി എന്ന് സഹോദരൻ പല സ്ഥലത്തും പോയി പറഞ്ഞ് ഇവിടെയും പറഞ്ഞ നബവി ഇമാമിൻ്റെ ഉദ്ധരണിയിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യണമെന്ന അധ്യാപനം കാണുക സാധ്യമല്ല. ഒമിൻ അഹ്സനിമാ യുഖാലു എന്ന് പറഞ്ഞുകൊണ്ട് ശറഹ് മുഹദ്ദബിൽ നബവി ഇമാമി രേഖപ്പെടുത്തിയ ഇബാദത്താണല്ലോ സഹോദരൻ അൻസാർ സൂചിപ്പിച്ചത്. അവിടെയും ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടൊരു പ്രയോഗമോ നബിയോട് ഇസ്തിഗാസ ചെയ്യണമെന്ന അധ്യാപനമോ നബവി ഇമാം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് എല്ലാവരേക്കാളേറെ ചോദ്യകർത്താവിന് തന്നെ ബോധ്യമുണ്ടല്ലോ. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ സംഭവം എടുത്തു കൊടുത്തപ്പോഴും അത്തരം ഒരു പദപ്രയോഗം നടത്തിയിട്ടില്ല, നിർവഹിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മറിച്ച് തൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കണം, വയതവസ്സലു ബിഹി ഫീ ഹഖി നഫ്സിഹി എന്ന ഒരു പദപ്രയോഗമാണ് നബവി ഇമാം റഹിമഹുള്ള തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചത്. തൻ്റെ കാര്യത്തിൽ തവസ്സുലാക്കണം എന്നല്ലാതെ നബി തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടണമെന്നോ അത്തരം തവസ്സുല് വേണമെന്നോ നബവി ഇമാം പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പകരം തന്റെ കാര്യത്തിൽ നബിയെ തവസ്സുലാക്കണം, അത് പല രൂപത്തിലാവാം, ഇത്തിബാ കൊണ്ടാവാം, മഹബ്ബത്ത് കൊണ്ടാകാം, അല്ലാതെ ആ നിലക്ക് പ്രമാണം പഠിപ്പിക്കുന്ന ഏത് രീതിയിലുമാകാം, അല്ലാതെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുലാണ് എന്ന് നബവി ഇമാം പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അത് ഇബ്നു കസീറും പറഞ്ഞിട്ടില്ല. ലോകത്ത് വന്ന അഹ്ലു സുന്ന അംഗീകരിക്കുന്ന ആധികാരിക പണ്ഡിതന്മാർ ആരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ മറ്റു അമ്പി ഔലിയായിനെയോ വിളിച്ച് തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥനയുടെ പര്യായമായ ഇസ്തിഗാസ അത് നിർവഹിക്കാമെന്ന് അവരാരും പഠിപ്പിക്കുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. പകരം അവിടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് സന്ദർഭങ്ങളിൽ നിന്ന് മുറിച്ചെടുത്ത ചില കഷ്ണങ്ങൾ അത് ദുർവ്യാഖ്യാനിച്ചൊപ്പിച്ച് പല മുജാഹിദ് പ്രഭാഷകന്മാരുടെയും പ്രഭാഷണത്തിലെ കഷ്ണങ്ങൾ പോലും ദുർവ്യാഖ്യാനിച്ച് ക്ലിപ്പാക്കി പ്രചരിപ്പിക്കുന്നത് പോലെ അതും ദുർവ്യാഖ്യാനം നടത്തി സന്ദർഭത്തിന് അടർത്തിയെടുത്ത് അവരൊക്കെയും ഇസ്തിഗാസ പഠിപ്പിച്ചവരാണ് എന്ന് വരുത്തി തീർക്കുവാനാണ് മേപ്പയ്യൂർ സ്വദേശി കൂടിയായ സഹോദരൻ അധ്യാപക സുഹൃത്ത് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. ഇനി തവസ്സുൽ പറ്റുമോ എന്നാണ് തവസ്സുൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷെ തവസ്സുൽ ശിർക്കാണ് എന്ന വാദം നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനം എവിടെങ്കിലും പറയുകയോ ഇവിടെയും ഈ വേദിയിൽ ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. എങ്കിൽ മാത്രമാണ്
ആ ശിർക്ക് നബി ഇമാം പ്രചരിപ്പിച്ചില്ലേ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയുള്ളൂ. അതും നബി ഇമാം ഇന്ന് നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള തവസ്സലിനെ കുറിച്ച് പറഞ്ഞു വന്ന് സ്ഥിരപ്പെട്ടാൽ മാത്രം. അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നത് ഒന്ന്. മറ്റൊന്ന്, തവസ്സുൽ ശിർക്കാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം എവിടെയും പറയുന്നില്ല. പകരം ബിദ്അത്തായ തവസ്സുൽ, നബി തങ്ങൾക്ക് പരിചയമില്ലാത്ത, സ്വഹാബാ കിറാമിന് പരിചയമില്ലാത്ത, പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത ബിദ്അത്തായ ഒരു രീതി തവസ്സുലിന്റെ വിഷയത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് ബിദ്അത്താണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയാറുണ്ട് എന്നല്ലാതെ തവസ്സുൽ ശിർക്കാണ് എന്ന് നിരുപാധികം എവിടെയും പറയാറില്ല. ചുരുക്കത്തിൽ, ഇസ്തിഗാസ ഈ ഇമാമിങ്ങൾ ആരും ഈ ആയത്ത് അടിസ്ഥാനമാക്കിയോ ഈ കഥ അടിസ്ഥാനമാക്കിയോ അവരാരും പഠിപ്പിച്ചിട്ടില്ല. തവസ്സുലുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ പോലും ഹഖ് ജാഹ് ബർക്കത്ത് എന്ന പദപ്രയോഗം കാണാനും സാധ്യമല്ല. അതുകൊണ്ട് അവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചുവോ എന്ന ചോദ്യം അസ്ഥാനത്താണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഉപചോദ്യം വേഗം ചോദിക്കാം. തവസ്സുല് ശിർക്കാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് പറയാമെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ തെളിയിക്കും. അൽമനാറ് അൽമനാറ് അല്ല, ഈ ഉപചോദ്യം എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ വിഷയം എനിക്ക് ഗണ്ണിക്കാനുള്ള അവസര, അതായത് ഉപചോദ്യം. അയാൾ പറഞ്ഞത് ഈ തവസ്സുല് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ലിത ആകയാൽ മരണപ്പെട്ടവരെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്നത് ശിർക്കും പിഴച്ച മാർഗവുമാണ്. പിന്നെ രണ്ട്, നബി ഇമാം വയ തവസ്സലു ബിഹി ഫീ ഹഖി നഫ്സിഹി വയസ്തഷ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല എന്ന് പറഞ്ഞിട്ട് അവിടെ വമിൻ അഹ്സനിമായ ഖൂലു പറഞ്ഞതിന് ശേഷം പറഞ്ഞത് ആരോടാ, നബിയെ വഖദ് ജഉതുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തഷ്ഫിയൻ ബിക ഇലാ റബ്ബി, എന്നിട്ട് യാ ഖൈറ മൻ ദുഫിനത്ത്, ഇതൊക്കെ അല്ലാഹുവിനോടാ. എന്താ ഫൈസൽ മുസ്ലിയാറേ, ഇത് അല്ലാഹുവിനോടാ. ഇനി ചോദ്യം, അതെ ചോദ്യമാണ് ചോദിക്കുന്നത്, ഇങ്ങോട്ട് പറയുന്നതിനല്ല അങ്ങോട്ട് ചോദിക്കാം. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഒരു അരമണിക്കൂർ ഈ ഈ ബിഹാക്കി പറഞ്ഞോലുണ്ടോ ബിജാഹി പറഞ്ഞോണ്ടോ എന്നുള്ളത് ഞാൻ ആയിരക്കണക്കിന് ഇവിടെ തെളിയിക്കും. എൻ്റെ ഇതാ മൊത്തം ഉണ്ട്, നിങ്ങൾ അവസരം തരിക, നമുക്ക് ഇതൊരു നല്ല സംവാദമായ പര്യവസാനിക്കട്ടെ. പിന്നീട് ഒരു അവസരം നിങ്ങൾക്ക് നൽകും, പിന്നീട് ഒരു അവസരം നൽകും. നിങ്ങളുടെ ചോദ്യം ചോദിക്കും. ഇപ്പോ ചോദ്യം ചോദിക്കും. ഞാനൊരു മാഷ, മാഷാണെങ്കിൽ മാഷ മാന്യത കാണിച്ച് വേണം ചോദിക്കുക, കാരണം 9 മണിക്ക് പിരിയണ്ടല്ലേ. 9:30 നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം, സംഘാടകർ ഞങ്ങളാണ്, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ മതി. നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഒരു മര്യാദ ഇങ്ങോട്ടും വേണ്ടേ? നിങ്ങൾ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞ് ഇതിൽ ഇസ്തിഹാസയുണ്ട്, നബീനോട് ചോദിക്കലുണ്ട്, നിങ്ങൾ പറയുന്ന നല്ല ഇസ്തിഹാസയുണ്ട്, ഞാൻ തെളിയിക്കും. പക്ഷേ നിങ്ങൾ ഉപചോദ്യം നിഷേധിച്ച് എന്തെങ്കിലും പ്രസംഗിച്ച് ജനങ്ങളെ പറ്റിക്കരുത്. പറ്റിക്കരുത് പറ്റിക്കരുത് എന്നിങ്ങനെ പറയുന്നത്, പക്ഷെ താങ്കൾ ചോദ്യം ചോദിക്കുന്നില്ലല്ലോ. അതെ, ഇതിൽ ആണെന്ന് പറഞ്ഞതുണ്ട്. അതാണോ നിങ്ങളുടെ ഉപചോദ്യം? അതാണോ ഉപചോദ്യം? അതാണോ ഉപചോദ്യം? ഇരിക്കൂ ഇരിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ചാൽ അതിന് തവസ്സുൽ എന്ന് പേരിട്ടാൽ ശിർക്കാവൂല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതേസമയം ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുൽ ശിർക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതാണ് വിഷയം മനസ്സിലാക്കേണ്ടത്. നബിയെ എന്ന് വിളിച്ചിട്ട് നബിയോട് ഇസ്തിഗാസ നടത്തിയാൽ അത് ശിർക്കാണ്, അതിന് തവസ്സുലിന് പേരിട്ടോണ്ട് ശിർക്കല്ലാതാവൂല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ എനിക്ക് പൊറുക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹ് കൊണ്ട് റബ്ബേ എന്റെ രോഗം മാറ്റണേ, റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്കൊരു കുട്ടിയെ തരണേ എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥന അല്ലാഹുവിനോടാണ്. അവിടെ അൽമനാറിൽ പറഞ്ഞത് നബിയെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി പ്രാർത്ഥിക്കാൻ നബി അൽമനാറ് അതിന്റെ അപ്പുറവും വായിച്ചാൽ വിഷയം വളരെ വ്യക്തമാകും. തവസ്സുലാക്കി പ്രാർത്ഥിക്കൽ നബിയോടുള്ള ഇസ്തിഗാസയാണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്. ഇനി തവസ്സുലാക്കുമ്പോൾ ഈ മഹാനെ ഞാൻ തവസ്സുലാക്കിയാൽ എനിക്ക് ഉത്തരം തരാൻ അള്ളാഹു ബാധ്യസ്ഥനാകും, നിർബന്ധിതനാകും എന്ന് വിചാരിച്ചാൽ അവിടെ ശിർക്ക് വരും. അതേസമയത്ത് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടാണ് സാധാരണ ഇവിടെ തവസ്സുൽ നടക്കാറുള്ളത്. ആ തവസ്സുൽ ശിർക്കാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം എന്നും പറഞ്ഞിട്ടില്ല. കെ പി മുഹമ്മദ് ഒലി എഴുതിയ അത്തവസ്സുൽ എന്ന പുസ്തകത്തിൽ അതാ അത് ബിദ്അത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുആ അള്ളാഹിനോട് നേരിട്ട് നടത്തലാണ്. അതിൽ മധ്യസ്ഥന്മാരുടെ ഹക്ക്, ഏതെങ്കിലും മഹാന്മാരുടെ ഹക്ക്, ജാഹ് ബർക്കത്തൊക്കെ വെച്ചാൽ അത് ബിദ്അത്തായ ദുആയാണ്. അതിൽ ശിർക്ക് വരുന്ന ഇനങ്ങളുണ്ട്, ആ ഇനമാണ് പൽമനാറിൽ പറഞ്ഞത്. അതേസമയത്ത് തവസ്സുൽ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. ഒരാൾ മറ്റൊരാളോട് ചെന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് തവസ്സുലാണ്, അത് ഇസ്ലാം അംഗീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, പടച്ചവനെ ഞാൻ ഈ സൽക്കർമ്മം നിന്റെ പ്രീതി ഉദ്ദേശിച്ച് ചെയ്താണെങ്കിൽ എൻ്റെ ഈ രോഗം മാറ്റിത്തരണേ, അവിടെ അമലുകൊണ്ടുള്ള തവസ്സുലാണ്, അത് അംഗീകരിക്കപ്പെട്ടതാണ്.
അതുപോലെ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ തവസ്സുലാക്കിക്കൊണ്ട് അഹദായ റബ്ബേ, സമദായ റബ്ബേ, ഗഫൂറായ റബ്ബേ, തവ്വാബായ റബ്ബേ എന്നൊക്കെ പറഞ്ഞാൽ അതും അംഗീകരിക്കപ്പെട്ട തവസ്സുലാണ്. അപ്പൊ തവസ്സുൽ മൊത്തം ശിർക്കാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു എന്നാണ് ഇവിടെ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ശരിയല്ല. തവസ്സുൽ വേറെ, ഇസ്തിഗാസ വേറെ. ഇസ്തിഗാസ നടത്തിയിട്ട് ഞാൻ തവസ്സുലാക്കുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് പിന്നെ പഞ്ചസാരച്ചാക്കിന്റെ പുറത്ത് ഇത് ഉപ്പാകുന്നു എന്ന് എഴുതി വെച്ചാൽ അത് ഉപ്പായി മാറുകയില്ലല്ലോ. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കാറുള്ളത്. ബിഹക്കിഹീൻ, അയാൾ പറഞ്ഞിട്ടില്ല, ഇയാൾ ആര് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ കിതാബിൽ